ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നെക്സ്റ്റ് സെഷൻ ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അപ്പോൾ നമ്മൾ ഈ സെഷനിൽ ഈ ലെക്ചറിൽ കോമ്പോസിറ്റ് ഏരിയാസിൻ്റെ സെൻട്രോയിഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ലെക്ചറുകളിൽ നമ്മൾ എന്താണ് സെൻട്രോയിഡെന്നും അതുകൊണ്ട് തന്നെ കുറച്ച് റെഗുലർ ഫിഗേഴ്സ് റെക്റ്റാങ്കിൾ സർക്കിള് ട്രയാങ്കിള് ക്വാട്ടർ സെക്ടർ സെമി സർക്കിൾ ഇത്രയും റെഗുലർ ഫിഗേഴ്സിൻ്റെ സെൻട്രോയിഡിൻ്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരുന്നു അപ്പം അത് തീർച്ചയായിട്ടും കണ്ട കണ്ടതിന് ശേഷം മാത്രമേ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ലെക്ചറുകൾ കണ്ടതിന് ശേഷം മാത്രമേ എന്ത് ഈ പ്രോബ്ലം ഈ ലെക്ചർ കാണാവുള്ളൂ അപ്പോൾ ഈ ലെക്ചറിൽ നമ്മൾ കോമ്പോസിറ്റ് ഏരിയാസിൻ്റെ സെൻറ്ററോടാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പം കോമ്പോസിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കുറച്ച് റെഗുലർ ഏരിയാസ് കൂടി ചേർന്നുണ്ടാകുന്ന വിളിക്കുന്ന വിളിക്കുന്നവരാണത് കോമ്പോസിറ്റ് ഏരിയാസ് ഓക്കെ അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ എക്സ് ബാർ അല്ലെങ്കിൽ സെൻട്രോഡ് ലൊക്കേറ്റ് ചെയ്യുന്ന എക്സ് ബാറും വൈ ബാറിനും ഇക്വേഷനുണ്ട് എക്സ് ബാറിൻ്റ് ഇക്വേഷനാണ് എ വൺ എക്സ് വണ് എ പ്ലസ് എ ടു എക്സ് ടു പ്ലസ് എ ത്രീ എക്സ് ത്രീ ഡിവൈഡ് ബൈ എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ എന്നും വൈ ബാർഡ് ഇക്വേഷനാണ് എ വൺ വൈ വണ് എ പ്ലസ് എ ടു വൈ ടു പ്ലസ് എ ത്രീ വൈ ത്രീ പ്ലസ് എക്സെട്രാ ഡിവൈഡ് ബൈ എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ പ്ലസ് എക്സെട്രാ ഓക്കെ അപ്പം അവിടെ എ വൺ എ ടു എ ത്രീ എന്താണെന്നും അതുകൊണ്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ വൈ വൺ വൈ ടു വൈ ത്രീ അതൊക്കെ എന്താണെന്ന് നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പം പറഞ്ഞു പോവാം ഓക്കെ ഓക്കെ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ ലൊക്കേറ്റ് ദി സെൻട്രോഡ് ഓഫ് ദ ടി സെക്ഷൻ ഷോൺ ഇൻ ഫിഗർ ഓക്കെ ഉള്ളൂ ക്വസ്റ്റ്യൻ ഈ കാണിച്ചിരിക്കുന്ന ടി സെക്ഷൻ്റെ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഏത് പ്രോബ്ലമാറ്റിക് പേപ്പർ ആണെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് പ്രൊസീജിയറ് കാണും ഓക്കെ ആ പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്താൽ മതി ഫോളോ ചെയ്താൽ മതി ഓക്കെ ആണല്ലോ അതുപോലെ തന്നെ ഇവിടെയും സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇറഗുലർ ഏരിയ തന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രൊസീജിയറുണ്ട് ആ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഈസിയായി സോൾവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിലെ ഫസ്റ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫിഗർ കിട്ടി സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കോമ്പോസിറ്റ് ഏരിയ അല്ലെങ്കിൽ ഇറഗുലർ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിൻ്റെ ആക്സിസ് വരയ്ക്കുക എന്നുള്ളതാണ് ഓക്കെ ആണല്ലോ എന്ത് ചെയ്യുക ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഇതിൻ്റെ ആക്സിസ് വരയ്ക്കുക അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ആക്സിസിനെ പറ്റി ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ബോട്ടം മോസ്റ്റ് പോയിൻറ്റ് കൂടി എക്സ് ആക്സിസും ലെഫ്റ്റ് മോസ്റ്റ് പോയിൻറ്റ് കൂടി വൈ ആക്സിസും നമുക്ക് വരയ്ക്കണം ഓക്കെ ആണല്ലോ അവിടെ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു എന്താണ് ഈ തന്നിരിക്കുന്ന ഫിഗറിനെ നമുക്ക് സിമെട്രിക് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായത് എക്സ് ആക്സ് കൊണ്ടോ വൈ ആക്സിസ് കൊണ്ടോ സിമെട്രിക്ക് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം ആ ആക്സിസ് വേണം നമ്മളെന്ത് ചെയ്യാൻ ഒരാ ഒരു ആക്സട്ട് എടുക്കാൻ ഓക്കെ അപ്പോൾ എക്സ് ആക്സിസിനും സിമടട്രിക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എക്സ് ആക്സിസ് ആയിട്ട് അതെടുക്കുക വൈ ആക്സിന് സിമടട്രിക്ക് ആണെങ്കിൽ വൈ ആക്സ് ആയിട്ട് എന്ത് ചെയ്യുക ആ ആക്സിസ് നമ്മൾ ചൂസ് ചെയ്യണം ഓക്കെ ആണല്ലോ അപ്പോൾ അതെ ഈ ഫിഗർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ത് ഈ ഫിഗറിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം വൈ ആക്സിന് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം സിമെട്രിക് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ അതൊക്കെ ഡിവൈഡ് ചെയ്യുവാണ് ഓക്കെ അതായത് വൈ ആക്സിന് എന്താണിത് സിമട്രിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇതാ ഈ ആക്സ് ഞാൻ എന്തെടുത്തു നമ്മുടെ വൈ ആക്സ് ആയിട്ട് എടുത്തു ഓക്കെ ആണല്ലോ ഇനി നമുക്ക് എന്ത് വേണം എക്സ് ആക്സിസ് വേണം അപ്പം ഇത് എക്സ് ആക്സിന് സിമട്രിക്കായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു ബോട്ടം മോസ്റ്റ് പോയിന്റ് കൂടെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്തു ബോട്ടം മോസ്റ്റ് പോയിന്റ് കൂടെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്തു എക്സ് ആക്സും കൺസിഡർ ചെയ്തു ഓക്കെ ആണല്ലോ സംശയമൊന്നുമില്ലല്ലോ അപ്പം എക്സ് ആക്സ് ബോട്ടം മോസ്റ്റ് പോയിന്റ് കൂടെയും വൈ ആക്സിസ് സിമടട്രിക് ആയതുകൊണ്ട് വൈ ആക്സ് നമ്മൾ എന്ത് ചെയ്തു ആ സിമട്രിക്കൽ ആക്സസ് നമ്മൾ സെലക്ട് ചെയ്തു ഓക്കെ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ഏരിയ ഈ തന്നിരിക്കുന്ന കോമ്പോസിറ്റ് ഏരിയയെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള റെഗുലർ ഏരിയാസിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ ട്രയാങ്കിൾ അതുപോലെ തന്നെ സെക്ടർ ക്വാർട്ടർ സെമി സർക്കിൾ സർക്കിൾ ഇത്രയും ഏരിയാസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നേരത്തെ പഠിച്ചിട്ടുണ്ട് റെഗുലർ ഏരിയാസ് ആ റെഗുലർ ഏരിയാസിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ആക്കണം ഓക്കെ ആണല്ലോ അപ്പോൾ ഈ അത് നമ്മളിഷ്ടമാണ് നമ്മളുടെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഈ ഏരിയ ഞാൻ താണ്ടേ രണ്ടെണ്ണം ആയിട്ട് ഡിവൈഡ് ചെയ്യുക ഓക്കെ ആണല്ലോ രണ്ട് ഏരിയാസാണ് ഡിവൈഡ് ചെയ്യുകയാണ് അതാ ഇവിടെ വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്തു ഓക്കെ ഇത് ഫസ്റ്റ് ഏരിയ എ വണ്ണും ഇത് സെക്കൻഡ് ഏരിയ എ ടു ഓക്കെ ആണല്ലോ എ വണ്ണും എ ടു സംശയമൊന്നുമില്ലല്ലോ അപ്പം ഈ റെക്റ്റാംഗിള് എൻ്റെ ഫസ്റ്റ് ഏരിയ ഞാൻ സെലക്ട് ചെയ്ത ഫസ്റ്റ് ഏരിയ അതുകൊണ്ട് ഈ റെക്റ്റാംഗിള് ഞാൻ സെലക്ട് ചെയ്ത സെക്കൻഡ് ഏരിയ ഓക്കെ ഇത് നമ്മുടെ ഇഷ്ടംപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതി നമുക്ക് സെലക്ട് ചെയ്യാം എനിക്ക് വേണമെങ്കിൽ ഇതിനെ ഫുൾ ആയിട്ട് ഒരു ഒരു റെക്റ്റാങ്കിൾ നമുക്ക് എടുക്കാം ഇത് വൺ ടു ത്രീ ഇങ്ങനെ ഇതൊരു ഏരിയ ഇതൊരു ഏരിയ ഇതൊരു ഏരിയ ഇങ്ങനെ എടുക്കാം കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉത്തരം കിട്ടും പക്ഷേ നമ്മൾ ചെയ്യുന്നത് കോംപ്ലിക്കേഷൻ ആയി പോകും ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വച്ചാൽ ഏറ്റവും മിനിമം ഏരിയ അല്ലെങ്കിൽ ഏറ്റവും മിനിമം നമ്പർ ഓഫ് ഏരിയാസ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മുടെ രണ്ട് ഏരിയ ഡിവൈഡ് ദേ ചെയ്തതേ ഏരിയ അതുപോലെ തന്നെ ഏരിയ ഓക്കെ ആണല്ലോ ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് റെക്റ്റാംഗിളിൻ്റെ കേസിൽ അതിൻ്റെ സെൻറ്ററിലായിരിക്കും എന്തു വരുന്നത് സെൻറ്ററോട് വരുന്നത് ഓക്കെ ആണല്ലോ അപ്പം അടുത്ത സ്റ്റെപ്പ് ഇതാണ് നമ്മൾ ഈ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണോ ആ എല്ലാ ഏരിയാസിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക സെൻട്രോയിഡ്സ് നമ്മുടെ ഫിഗറ് ലൊക്കേറ്റ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ആണല്ലോ റെക്റ്റാങ്കിളിൻ്റെ ഏത് ഏകദേശം ഇവിടെ ആയിട്ട് വരുമുള്ളൂ സെൻട്രോയിഡ് ഓക്കെ ആണല്ലോ റെക്റ്റാങ്കിൾ സെൻട്രോയിഡ് സെൻറ്ററിൽ വരും ഏകദേശം തേ ഇവിടെയായിട്ട് വരുള്ളൂ സെൻട്രോയിഡ് ഓക്കെ അതുപോലെ തന്നെ ഈ റെക്റ്റാംഗിള് ഇതിൻ്റെയും സെൻറ്ററിൽ വരുമല്ലോ സെൻട്രോയിഡ് അത് ഏകദേശം തേ ഇവിടെ ആയിരിക്കുമല്ലോ ഓക്കെ ആണല്ലോ സംശയമൊന്നുമില്ലല്ലോ ഓക്കെ അപ്പോൾ ഈ ഫസ്റ്റ് ഏരിയയുടെ സെൻറ്റർ കൂടെ ഞാൻ ജി എന്നും സെക്കൻഡ് ഏരിയയുടെ സെൻറ്റർ കൂടെ ഞാൻ എന്ത് ചെയ്തു ജി റ്റു ടു എന്നത് നോട്ട് ചെയ്തു ഓക്കെ രണ്ട് നമ്മൾ നമ്മൾ പഠിച്ചതാണ് സംശയമൊന്നുമില്ലല്ലോ ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ് ഓക്കെ അപ്പം പ്രോബ്ലം നമ്മൾ ഏതൊരു പ്രോബ്ലം പ്രോബ്ലമാണ് നമ്മൾ പറഞ്ഞു സ്റ്റെപ്പ് പ്രൊസീജിയർ ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഏതൊരു പ്രോബ്ലം ആണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു ഒരു ഒരു ഉണ്ട് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാര്യമാണെന്നോട് പറയാം ആദ്യം നമ്മൾ എന്തു ചെയ്യണം ആ പ്രോബ്ലത്തിൽ ഗിവൻ ഡേറ്റാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതണം അതിന് ശേഷം നമ്മൾ അതിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത് അത് നമ്മൾ കണ്ടുപിടിക്കണം ശേഷം എന്ത് ചെയ്യുക എങ്ങനെ കണ്ടുപിടിക്കാം അവിടെ ആ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളടത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ നമ്മുടെ ഈ പറയുന്ന പ്രൊസീജിയർ അപ്ലൈ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മളുടെ ഗിവൺ ഡേറ്റാസ് അല്ലെങ്കിൽ നമുക്ക് ഈ കൊസ്റ്റിനിൽ നിന്നും അതുപോലെ തന്നെ ഫിഗർ എന്തെങ്കിലും ഒരു ഫിഗർ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രോബ്ലം ചെയ്യുമ്പോൾ അത് വരച്ചിരിക്കണം ഓക്കെ അപ്പം നമ്മളത് ആദ്യം ഗിവിൺ ഡേറ്റാസ് എഴുതാൻ പോവുകയാണ് ഗിവൻ ഡേറ്റാസ് എന്തൊക്കെയാണ് നമുക്ക് നമുക്ക് അറിയാവുന്ന എന്തൊക്കെയാണ് നമുക്ക് എ വൺ അറിയാം ഏരിയ എ വൺ എന്താണ് ഏരിയ എ വൺ ഓക്കെ ഇതൊരു റെക്റ്റാംഗിൾ ആണ് അതിൻ്റെ ലെങ്ത് ത്രീ ഹൺഡ്രഡും ബ്രെഡത്ത് എന്താണ് ട്വൻറ്റി നമുക്ക് വേറെ ഈ സൈഡിലൊന്നും തന്നിട്ടില്ല ഇവിടെ ഇവിടെ നമുക്ക് ഈ ഒരു ഈ ഈയൊരു ഈയൊരു ടീയുടെ ഈ തിക്നസ് നമുക്ക് അന്നേ പോലെ ട്വൻറ്റി എം എം അപ്പം വേറെ തിക്നസ്സ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ ആ ഒരു ഫിഗർ മൊത്തം എന്ത് ആയിരിക്കും ഈ ഒരു തിക്നസ് തന്നെ ആയിരിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ എന്ത് വരും ട്വൻറ്റി ഇൻറ്റു ത്രീ ഹൺഡ്രഡ് അതായിരിക്കും എ വൺ എന്ന് പറയുന്നത് എത്ര വരും അത് സിക്സ് തൗസൻഡ് എം എം സ്ക്വയർ ഓക്കെ നെക്സ്റ്റ് ഈ എ വൺ അതായത് നമ്മുടെ നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചായിരുന്നു എക്സ് ബാർ ഈസിക്വൾ ടു എ വൺ എക്സ് വൺ എ പ്ലസ് എ ടു എക്സ് ടു പ്ലസ് എത്ര എക്സ് ഡിവാഡ് ബൈ എ വൺ പ്ലസ് എ ടൂ പ്ലസ് എത്രീയോ ഓക്കെ അപ്പോൾ അപ്പം നമ്മളവിടെ പറഞ്ഞു അപ്പോൾ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീക്ക് എന്താണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പം എ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രോയിഡിൻ്റെ എക്സ് അല്ലെങ്കിൽ എക്സ് കോഡ് അല്ലെങ്കിൽ എക്സ് ബാറിനെ വിളിക്കുന്ന പേരാണത് എക്സ് വൺ ഓക്കെ അപ്പം ഈ നമ്മൾ ഈ വരച്ചിരിക്കുന്ന നമ്മളീ വരച്ചിരിക്കുന്ന ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളുടെ ഫസ്റ്റ് ഏരിയക്ക് കറസ്പോണ്ടിങ് വരുന്ന എക്സ് ബാർ അതായിരിക്കും എന്ന് പറയുന്നത് എക്സ് വൺ അപ്പോൾ ഇവിടുത്തെ കേസിൽ എക്സ് വൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഓക്കെ ഇതിൻ്റെ സെൻറർ റോഡ് ഇവിടെയാണ് വൈ ആക്സിൽ തന്നെയാണ് നമ്മളെ സെൻട്രോട് വരുന്നത് ഓക്കെ വൈ ആക്സിൽ തന്നെയാണ് നമ്മുടെ സെൻട്രോഡ് വരുന്നത് സിമിലർലി കാരണം എന്താ ഈ സാധനത്തിന് സിമെട്രിക് നമ്മുടെ ഈ വൈ ആക്സ് വയ്ക്കുന്നത് അപ്പോൾ ആ സിമട്രിക്കൽ ആക്സ ആയിരിക്കും എന്തായാലും സെൻ്ററോട് വരുന്നത് ഓക്കെ ആണല്ലോ അപ്പം വൈ ആക്സിസ് മുതൽ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് ബാർ ഇവിടെ വൈ ആക്സിൽ തന്നെയാണ് സെൻട്രോയിഡ് അപ്പോൾ എക്സ് ബാർ എന്ത് വരും അല്ലെങ്കിൽ എക്സ് വൺ എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്ത് വരും സീറോ ഓക്കെ നെക്സ്റ്റ് വൈ വൺ വൈ വൺ എന്ന് പറഞ്ഞായിരിക്കും ഇതേ സെൻട്രോയിഡ് ജി വണ്ണിൻ്റെ വൈ ബാർ അതാണെന്ന് പറയുന്നത് വൈ വണ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പം എക്സ് ആക്സിസ് മുതൽ ഈ ജി വൺ വരെയുള്ള ഡിസ്റ്റൻസ് ആണല്ലോ എന്തെന്ന് പറയുന്നത് വൈ വൺ എന്ന് പറയുന്നത് നമുക്കറിയാം ലെങ് ഈ റെക്റ്റാങ്കിളിൻ്റെ കേസിൽ എൽ ബൈ B ബി ബൈ ടു ആണെന്ന് പറയുന്നത് സെൻറ്റർ വോഡിൻ്റെ ഡിസ് അല്ലെങ്കിൽ എക്സ് ബാറും വൈ ബാറും അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ നമ്മൾ ആ y ഉം ഒന്നും നോക്കണ്ട ഇതാ ഈ G ഇവിടുന്ന് ഇവിടം വരെയുള്ള നമ്മുടെ ഈ ന്റെ y വൈബാർ എന്ന് പറഞ്ഞാൽ ഈ x ആക്സ് മുതൽ ഇവിടം വരള്ള ആണ് ഓക്കെ x ആക്സ് മുതൽ ഇവിടം വരെ ഉള്ള ഡിസ്റ്റൻസിന് അതിന് പാരലാ ഇവിടം വരെ ഉള്ളൂ നമ്മളുടെ റെക്റ്റാങ്കിളും ഈ ഇത്രയും rectangle മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ ഓക്കെ നമ്മുടെ ഏരിയ എ വൺ ഇത് ഇതാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇവിടം മുതൽ ദേ ഈ ജി വൺ വരെയുള്ള ഡിഫൻസ് പറയുന്നത് എന്തായിരിക്കും ഈ ലെങ്തിൻ്റെ അല്ലെങ്കിൽ ഈ ഡയമെൻഷൻ്റെ പാതി അപ്പോൾ എന്ത് വരും ഒരു എന്ത് വരൂ അത് ത്രീ ഹൺഡ്രഡ് ബൈ ടു എന്നുവെച്ചാൽ എത്ര വരുമത് വൺ ഫിഫ്റ്റി എം എം ഓക്കെ ഇത്രയും നമുക്ക് ഈ ഫിഗർ ചെയ്യുന്ന എഴുതാം സിമിലർലി നമുക്ക് എന്ത് എഴുതാം എ ടു എഴുതാം എ ടു ഇതാണ് എ ടു എന്ത് വരും ടു ഹൺഡ്രഡ് ഇൻ എത്ര വരും ഫോർ തൗസൻഡ് എം എം സ്ക്വയർ അതെ ഇതാണ് ലെങ്ത് ഇതാണ് ബ്രെഡ്ത്ത് അപ്പോൾ എന്ത് വരും ടു ഹൺഡ്രഡ് ഇൻറ്റു ട്വൻറ്റി ഓക്കെ ആണെന്നല്ലോ അതേപോലെ സിമിലർലി അവിടെ എക്സ് ടു എന്ന് പറഞ്ഞാൽ എന്ത് വരും ഈ ഇതിൻ്റെ ഈ ഒരു ഏരിയയുടെ എക്സ് ബാർ ജി ഇവിടെ തന്നെ വൈ ആക്സ് തന്നെ അപ്പോൾ അതെന്ത് വരും സീറോ വരും നെക്സ്റ്റ് എന്താണ് എന്താണ് വൈ ടു വൈ റ്റു എഴുപോ ശ്രദ്ധിക്കണം അതായത് നമുക്കറിയാവുന്ന എന്താണ് ഈ റെക്റ്റാംഗിളിൻ്റെ സെൻട്രോയിഡ് ഈ റെക്റ്റാംഗിളിൻ്റെ സെൻട്രോയിഡ് ദാ ഇവിടുന്ന് ഇവിടം വരെ ഡിസൺ എത്ര ആയിരിക്കും ഈ ഇരുപതിൻ്റെ പാതി ആയിരിക്കും ദാ ഇവിടുന്ന് ഇവിടം വരെ ഓക്കെ ഇവിടുന്ന് ഇവിടം വരെ ഡിസിനായിരിക്കും ഇരുപതിൻ്റെ പാതി പത്തായിരിക്കും ഓക്കെ ആണല്ലോ പക്ഷെ നമുക്ക് എന്താ വേണ്ടത് നമ്മൾ പറഞ്ഞു എക്സ് വൈറ്റ് പറഞ്ഞാൽ എന്താ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ആക്സിൽ നിന്നും ഇപ്പോഴത്തെ ജി ടു വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്തി ചെയ്തിരിക്കുന്ന എക്സാക്സിൽ നിന്നും ജി ടു വരെയുള്ള ഡിസ്റ്റൻസ് ഓക്കെ ആണെന്നില്ല അപ്പോൾ നമ്മൾ എവിടെ മുതൽ കാൽക്കുലേറ്റ് ചെയ്യണം ഇവിടുന്ന് ജി ടു വരെയുള്ള ഡിസ്റ്റൻസ് അതാ ഇവിടുന്ന് ജി ടു വരെയുള്ള ഡിസ്റ്റൻസ് എന്താ വെച്ചാൽ എത്ര വരും ആദ്യം ത്രീ ഹൺഡ്രഡ് ഇവിടുന്ന് ഇവിടെ വരെ അത്ര ത്രീ ഹൺഡ്രഡ് പ്ലസ് എന്ത് വരും നമുക്കറിയാം ഈ സെൻട്രർ വോഡിൻ്റെ അല്ലെങ്കിൽ ഈ റെക്റ്റാംഗിൾ റെക്റ്റാംഗുലർ ഏരിയുടെ സെൻട്രർ വോഡിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ് ഇരുപത് ബൈ ഇരുപത് ബൈ ടു അപ്പോൾ മൊത്തം എത്ര വരും ത്രീ ഹൺഡ്രഡ് ആൻഡ് ടെൻ എം ആം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എവിടുന്ന് കിട്ടുന്നതാണ് ഫിഗറിൽ നിന്ന് കിട്ടുന്ന ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ് ഫിഗർ ചെയ്യുന്നു കിട്ടുന്ന ഇനി നമുക്കിനി ഈ ശരിക്കും പറയാം ഈ എക്സ് വണ്ണും എക്സ് ടു ഒന്നും കമ്പിക്കേണ്ട കാര്യമില്ല കാരണം എന്താണ് നമ്മൾ ഈ ഒരു ഫിഗറിന് സിമടട്രിക്കായിട്ടാണ് എന്ത് പോകുന്നത് ഈ നമ്മളുടെ വൈ ആക്സ് പോകുന്നത് അതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് എഴുതാം എന്ത് ഈ ഒരു ഫിഗറിന് സിമടട്രിക്കായിട്ട് വൈ ആക്സ് പോകുന്നതുകൊണ്ട് ഈ ഫിഗറിൻ്റെ ഈ ടോട്ടൽ ഏരിയയുടെ ഈ പറയുന്ന ഇറ കോമ്പോസിറ്റ് ഏരിയയുടെ സെൻട്രോഡ് എവിടെ തന്നെ ആയിരിക്കും ഈ വൈ ആക്സ് ആയിരിക്കും വരുന്നത് അതെ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും നമ്മളുടെ ഈ ഈ പറയുന്ന ഈ ഈ നമ്മുടെ ഏരിയയിലെ സെൻട്രോയിഡ് ജി ഓക്കെ അപ്പോൾ അതാ ഇവിടെ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് എന്ത് എഴുതാം എക്സ് ബാർ ഈക്വൾ ടു നമുക്ക് എന്ത് എഴുതാം സീറോ എന്ന് എഴുതാം പക്ഷേ നിങ്ങൾ അവിടെ എഴുതണം എഴുതി വെക്കണം എക്സ് ബാർ ഈക്വൾ ടു സീറോ സീൻസ് എന്താണ് ദിസ് സെക്ഷൻ ഈസ് സിമെട്രിക്കൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് ഇത് എഴുതി കഴിഞ്ഞാൽ അവിടെ താഴെ എഴുതണം റീസൺ എഴുതണം എന്താണ് സീൻസ് സീൻസ് ദിസ് സെക്ഷൻ ഈസ് സിമെട്രിക്കൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് എഴുതി വെക്കണം ഓക്കെ ആണല്ലോ ഇനി ഇനി നമുക്ക് രണ്ടാമത് എന്താണ് വിളിക്കേണ്ടത് നമുക്ക് ഈ നെക്സിനെ വിളിക്കേണ്ടത് എന്താണ് വൈബാർ വിളിക്കണം എന്താണ് നമുക്ക് വിളിക്കേണ്ടത് വൈബാർ വിളിക്കണം വൈബാർ വൈബാർ ഡിക്വേഷൻ നമുക്കറിയാം എന്താണ് എ വൺ വൈ വൺ എ പ്ലസ് എ ടു വൈ ടു ഡിവൈഡ് ബൈ എ വൺ പ്ലസ് എ ടു എന്നാ നമ്മൾ നേരത്തെ പഠിച്ചു ഇക്വേഷൻ എന്താണ് എ വൺ വൈ വണ് പ്ലസ് എ ടു വൈ ടു ഡിവൈഡ് ബൈ എ വൺ പ്ലസ് എ ടു നമുക്ക് എ വൺ അറിയാം എ ടു അറിയാം വൈ വൺ അറിയാം വൈ ടു അറിയാം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി എന്താണ് എ വൺ എത്രയാണ് എ വൺ എത്ര സിക്സ് തൗസൻഡ് സിക്സ് തൗസൻഡ് ഇൻറ്റു വൈ വൺ എത്ര വരും വൺ ഫിഫ്റ്റി ഓക്കെ പ്ലസ് എ ടു എത്ര ഫോർ തൗസൻഡ് ഇൻറ്റു വൈ ടു എത്രയാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഹോൾ ഡിവൈഡഡ് ബൈ സിക്സ് തൗസൻഡ് പ്ലസ് ഫോർ തൗസൻഡ് ഇതായിരിക്കും നമ്മൾ എന്ന് പറയുന്നത് വൈ ബാർ ഓക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക നമുക്ക് കിട്ടും ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ എം എം എന്ന് കിട്ടും എത്ര കിട്ടും നമുക്ക് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ എം എം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വെരി ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് എപ്പോഴും നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്യുമ്പം സ്വന്തമായി കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്യുക സ്വന്തം കാൽക്കുലേറ്റർ കാൽക്കുലേറ്റർ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം സ്വന്തം കാൽക്കുലേറ്റർ തന്നെ യൂസ് ചെയ്യണം കാരണം എക്സാമിന് പോകുമ്പം വല്ലവൻ്റെയും വല്ല കുട്ടിയുടെയും കാൽക്കുലേറ്റർ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം സമയം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് നമുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല ചിലപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്വന്തമായിട്ടൊരു കാൽക്കുലേറ്റർ പോകണം എപ്പോഴും സ്വന്തം കാൽക്കുലേറ്റർ വെച്ച് നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ പ്രോബ്ലം ചെയ്യാവുള്ളൂ ഓക്കെ ആണല്ലോ അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്ന പ്രൊസീജിയർ എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് പ്രൊസീജിയർ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ആക്സിസ് വരയ്ക്കുക ആക്സിസ് വരയ്ക്കുമ്പം ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്താ എന്തൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് സിമട്രിക്ക് ആണെങ്കിൽ എക്സ് ആക്സിസിനോ വൈ ആക്സിനോ സിമെട്രിക്ക് ആണെങ്കിൽ ആ ആക്സിസ് സിമട്രിക്കൽ ആക്സ് എടുക്കുക രണ്ടാമത്തെന്താണ് ഇനി സിമട്രിക്കൽ അല്ല റെഗുലർ ഫിഗർ നമുക്ക് ഫിഗർ മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക ബോട്ടം മോസ്റ്റ് പോയിന്റ് കൂടി എക്സ് ആക്സും ടോപ്പ് മോസ്റ്റ് പോയിന്റ് കൂടി എന്ത് കൺസിഡർ ചെയ്യുക ആക്സ് സോറി ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റ് കൂടി നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുക വൈ ആക്സും കൺസിഡർ ചെയ്യുക അതാണ് ഫസ്റ്റ് പോയിന്റ് ആക്സിസ് രണ്ടാമത്തെ പോയിന്റ് എന്താണ് നമ്മൾ തന്നിരിക്കുന്ന ഏരിയയെ എങ്ങനെയൊക്കെ നമുക്ക് ഏതൊക്കെ റെഗുലർ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യാം സിമ്പിളായിട്ട് ഏറ്റവും കുറഞ്ഞ റെഗുലർ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക മൂന്നാമത്തെ എന്താണ് ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഏരിയയിലെ എല്ലാത്തിൻ്റെയും സെൻട്രോഡുകൾ കണ്ടുപിടിക്കുക അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രോഡിൻ്റെ കോർഡിനേറ്റ്സും കണ്ടുപിടിക്കുക ഓക്കെ ഇപ്പം മൂന്ന് ഏരിയാസ് ഉണ്ട് എ വൺ എ ടു എ ത്രീ അങ്ങനെ മൂന്ന് ഏരിയാസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ആ എ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വൺ വൈ വൺ കണ്ടുപിടിക്കുക എ ടൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ടു വൈ ടു കണ്ടുപിടിക്കുക എ ത്രീ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ത്രീ വൈ ത്രീ കണ്ടുപിടിക്കുക നാലാമത്തെ സ്റ്റെപ്പ് സിമ്പിൾ ആണ് എന്താ നമ്മളുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക എക്സ് ബാറിൻ്റെയും വൈ ബാറിൻ്റെയും നമുക്ക് ഇക്വേഷൻ അറിയാം എക്സ് ബാൻഡ് ഇക്വേഷൻ എ വൺ എക്സ് വണ് എ പ്ലസ് എ ടു എക്സ് ടു പ്ലസ് എക്സെട്രാ ഡിവൈഡ് ബൈ എ വൺ പ്ലസ് എ ടു പ്ലസ് എസട്രാ വൈ ബാൻഡ് ഇക്വേഷൻ എ വൺ വൈ വണ് എ പ്ലസ് എ ടൂ വൈ ടു ഡിവൈഡ് ബൈ എ വൺ എ വൺ പ്ലസ് എ ടു ഇതാണ് വൈ ബാൻഡ് ഇക്വേഷൻ ഇക്വേഷൻ സബ്സ്യൂട്ട് ചെയ്യുക സിമ്പിളായി കഴിഞ്ഞു ഓക്കെ ആണല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇത്രേം മാത്രമേ ഉള്ളൂ ഈ പ്രൊസീജിയർ എക്സ് ബാറിൻ എക്സ് ബാറിൻ്റെയും വൈ ബാറിൻ്റെയും കോമ്പോസിറ്റ് ഏറ്റവും ഇക്വേഷൻസ് അതുപോലെ തന്നെ ഓരോ റെഗുലർ ഫിഗേഴ്സിൻ്റെയും സെൻട്രോയിഡ് സെൻറ്റർ ഓയിഡ് ഇക്വേഷൻസ് ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം സിമ്പിളായിട്ട് സെൻട്രോയ്ഡിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം സോൾവ് ചെയ്യാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് നമ്മളുടെ പ്രൊസീജിയറ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് നമുക്കൊരു ഇറഗുലർ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഏരിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ കോർഡിനേറ്റ് ആക്സിസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കോർഡിനേറ്റ് ആക്സിസ് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കിനും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം സിമട്രിക് ആണോ അല്ലെങ്കിൽ ബോട്ടം ബോട്ടം മോസ്റ്റ് പോയിന്റ് കൂടി എക്സ് ആക്സ് ലെഫ്റ്റ് മോസ്റ്റ് പോയിൻറ്റ് കൂടി വൈ ആക്സ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കോമ്പോസിറ്റ് ഏരിയയെ റെഗുലർ ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് അതിന് പേര് കൊടുക്കുക എ വൺ എയ്റ്റ് ടു എ ത്രീ നമ്മുടെ ഇഷ്ടാൻസറിന് എ വൺ എയ്റ്റ് ടു എ ത്രീ എന്ന് പേര് കൊടുക്കുക എത്ര ഏയേസ് ഉണ്ടോ അത്രയും നെയിം ചെയ്യുക അടുത്ത സ്റ്റെപ്പ് ഈ ഡിവൈഡ് ചെയ്ത ഓരോ ഏരിയയുടെ എന്ത് ചെയ്യുക സെൻട്രോയിഡ് നമ്മൾ ഫിഗറിൽ ലൊക്കേറ്റ് ചെയ്യുക അതിന് ശേഷം അതിൻ്റെ ഓരോന്നിൻ്റെയും എക്സ് ബാറും വൈ ബാർ അതായത് ഫസ്റ്റ് ഏരിയയുടെ എക്സ് വൺ വൈ വൺ എക്സ് ടു സെക്കൻഡ് ഏരിയയുടെ എക്സ് ടു വൈ ടു അങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുക കണ്ടുപിടിക്കുക നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ് എന്താണ് നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ എക്സ് ബാറിൻ്റെയും വൈബാറിൻ്റെയും ഇക്വേഷനുണ്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക ഈ കണ്ണുടിച്ച് ഏരിയയും എക്സ് വണ്ണും ഒക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക എക്സ് ബാറും വൈ ബാറും കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക കാൽക്കുലേറ്ററിൽ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഫ്രണ്ട്സിന് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ